തിരുവനന്തപുരം മലയിൻകീഴ് പീഡന കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥനെ നിയമനം. മുല്ലപ്പെരിയാർ സ്റ്റേഷനിലാണ് എ ബി സൈജുവിനെ നിയമിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നായിരുന്നു ഡോക്ടറുടെ പരാതി. വിഷ്ണു ശർമ്മ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു ശർമ്മ, ഈ ഒരു വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, എന്ത് ചെയ്തിരുന്നാലും പീഡനമല്ല കൊലപാതകമല്ല എന്ത് ചെയ്തിരുന്നാലും ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉദ്യോഗസ്ഥന് നിയമനം ലഭിക്കാൻ, സർക്കാർ ഉദ്യോഗം ലഭിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അത്തരത്തിലേക്ക് തന്നെയാണ് സർക്കാർ കടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, പീഡന കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥന് നിയമനം ലഭിച്ചു എന്നുള്ളതും. രജനി, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വനിതാ ഡോക്ടറുടെ പരാതിയെ തുടർന്നാണ് കുറ്റാരോപിതനായ സി ഐക്ക് പുനർ നിയമനം നൽകിയിരിക്കുന്നത്. ഇടുക്കി മുല്ലപ്പെരിയാർ സ്റ്റേഷനിലേക്കാണ് എ വി സൈജുവിനെ സ്ഥലം മാറ്റിയിട്ടുള്ളത്. മലയൻകീഴ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച് ഒ ആയിരുന്ന സമയത്ത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് വനിതാ ഡോക്ടർ പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി സൈജു പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും വധഭീഷണി മുഴക്കി എന്നും പരാതിയിൽ വനിതാ ഡോക്ടർ പറയുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഇത്തരത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഈ പരാതിക്കാരിയുടെ മൊഴിയെടുക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ സൈജുവിനെ മലയൻകീരി സ്റ്റേഷനിൽ നിന്നും സംസ്ഥാന പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ സ്റ്റേഷനിലേക്ക് സൈജുവിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. സൈജുവിനെതിരെ ഇതുവരെയും യാതൊരു വിധത്തിലുള്ള വകുപ്പുതല നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. പരാതിക്കാരിയുടെ ആരോപണവും ഇത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായിട്ടുള്ള നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പരാതിക്കാരിയുടെയും ആരോപണം. തിരുവനന്തപുരം റൂറൽ ജില്ലാ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റാണ് എ വി സൈജു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഇതുവരെയും ഈ പരാതിക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിധ നടപടിയും എ വി സൈജുവിനെതിരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തിരുവനന്തപുരം മലയൻകീഴ് പീഡന കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥന് പുനർ നിയമനം നൽകിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ സ്റ്റേഷനിലേക്കാണ് ഈ വി സൈജുവിനെ നിയമിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നായിരുന്നു ഡോക്ടറുടെ പരാതി. ഈ പരാതിയിൽ തുടർ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിഷ്ണു ശർമ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.